ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മുമ്പ് ഒരു ഡോക്യുമെന്ററി ഇറങ്ങിയിരുന്നു, ആഫ്രിക്കയിലെ അത്ഭുത ബാലൻ എന്നായിരുന്നു അതിന്റെ ടൈറ്റിൽ. അതായത് ആഫ്രിക്കയിൽ ഒരു കുട്ടി ജനിച്ചു, ആ കുട്ടിക്ക് ഭയങ്കര കഴിവാണ്, ഖുർആൻ ഓതാനുള്ള കഴിവ്. അത് ചെറിയ കുട്ടിയാണ്, അത് ജനിച്ചപ്പോൾ തന്നെ സംസാരിക്കുമായിരുന്നു, അത് ഓതുന്ന ഖുർആൻ വചനമാണെന്നും പറഞ്ഞു കുറേ ഇറക്കിവിട്ടു. അപ്പോഴേ ഞാനത് കണ്ടുപിടിച്ചു, ചില വചനങ്ങൾ ഖുർആനിലുള്ളതൊന്നുമല്ല കുട്ടി പറയുന്നത്. അപ്പൊ അതൊക്കെ അങ്ങനെ ഓരോ സമയത്തും അങ്ങനെ തന്നെയാണ്. ഇപ്പോ അത്ഭുത ബാലൻ എന്ന് പറഞ്ഞു തന്നെയായിരുന്നു അസ്കർ അലി ഹുദവിയെയും ചെറിയ പ്രായത്തിൽ വേദികളിൽ കൊണ്ടുനടന്നത്. പക്ഷേ പിന്നീട് അസ്കർ അലി പഠിച്ച് 10-12 വർഷം മതത്തെക്കുറിച്ച് രൂഢമൂലമായി പഠിച്ചപ്പോൾ ഈ മതത്തിന്റെ പൊള്ളത്തരങ്ങളും ജനാധിപത്യ വിരുദ്ധതകളും മനസ്സിലാക്കി ഇപ്പോഴിതാ മതം വിട്ടു, എനിക്ക് ഈ ലോകത്ത് ജീവിക്കാൻ, ഈ ജനാധിപത്യ രാജ്യത്ത് പ്രത്യേകിച്ച് ഒരു പൗരനായിട്ട് ജീവിക്കാൻ എനിക്ക് ഈ മതത്തിന്റെ വേലിക്കെട്ടുകൾ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി ആ മതം ഉപേക്ഷിച്ചു. അങ്ങനെ ഒരു യുക്തിചിന്തകനായി ജീവിക്കാനാണ് ശേഷിക്കുന്ന കാലം ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു. ഇപ്പോഴിതാ നമ്മുടെ അരിയും മലരും കുന്തിരിക്കവുമായി ഒരു അത്ഭുത ബാലൻ പ്രത്യക്ഷപ്പെട്ടത് നമ്മൾ കണ്ടല്ലോ. ഒരാളെടുത്ത് തോളിൽ വെച്ചിരിക്കുവാണ്, ആ കുട്ടി വിളിച്ചു പറയുന്നുണ്ട്, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ഒരുങ്ങിയിരുന്നു വായ്ക്കരിയിടാനും ശവത്തിന് കുന്തിരിക്കം കത്തിക്കാനും റെഡിയായിരുന്നുള്ളൂ, നിങ്ങളുടെ കാലന്മാരായ ഞങ്ങളിതാ റെഡിയായി കഴിഞ്ഞു, ഞങ്ങൾ നിരത്തിലിറങ്ങിക്കഴിഞ്ഞു, നിങ്ങൾ ഇവിടെ ജീവിക്കുന്നെങ്കിൽ മര്യാദയ്ക്ക് ജീവിച്ചോളൂ ആസാദി എന്നുള്ള രൂപത്തിൽ. അതായത് കാശ്മീർ ഫയൽസിന്റെ ഒരു കേരള മോഡൽ ഫയൽസ് ആണ് അവിടെ കണ്ടത് നമ്മൾ. ഒന്നുകിൽ മതം മാറുക, അതായത് നിങ്ങള് മര്യാദയ്ക്ക് മുസ്ലിം ആയിക്കൊണ്ട് ഇവിടെ ജീവിച്ചോ കുഴപ്പമില്ല, അതല്ലെങ്കിൽ ഈ നാട് ഉപേക്ഷിക്കുക, നിങ്ങൾ ഏതെങ്കിലും ഹൈന്ദവ രാജ്യങ്ങളിലോ ക്രൈസ്തവ രാജ്യങ്ങളിലോ പോയി അഭയം പ്രാപിച്ചോളൂ. ഈ ഇന്ത്യ ഞങ്ങളുടെ തന്തയ്ക്ക് തറവാട് സ്വത്തായിട്ട് കിട്ടിയത്, അല്ലെങ്കിൽ സ്ത്രീധനം കിട്ടിയതാണ്, നിങ്ങൾ ഇവിടെ നിന്ന് പൊയ്ക്കോളൂ എന്ന രൂപത്തിൽ. അതുമല്ലെങ്കിൽ ഞങ്ങളുടെ വാളിനാൽ കൊല്ലപ്പെടാൻ തയ്യാറാവുക. ആ സന്ദേശമായിരുന്നു പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ആ കുട്ടിയെ കിട്ടിയെന്നും മറ്റു പല ചാനലുകളിലും കിട്ടിയില്ലെന്നും പറയുന്നു. ഇപ്പോഴിതാ മറുനാടൻ റിപ്പോർട്ട് ചെയ്യുന്നു, ആ കുട്ടി ചില്ലറക്കാരനായ കുട്ടിയല്ല. അപ്പം ഇസ്ലാമിൽ മുമ്പ് ഒരു മുസ്ലിം ജാഥയ്ക്കിടയിൽ ഒരു അത്ഭുത ബാലനെ കുറിച്ച് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ അത് അത്ഭുത ബാലനല്ല, ആ ബാലൻ പിന്നീട് ഇസ്ലാമിക വേദികളെയൊക്കെ കിടുകിടെ വിറപ്പിക്കുന്നത് നമ്മൾ കണ്ടു. അദ്ദേഹം 10-40 വയസ്സുള്ള ഒരു വ്യക്തിയായിരുന്നു, അത് നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള കുട്ടിയൊന്നുമല്ല, വളർച്ച മുരടിച്ചു പോയതാണ്. അങ്ങനെ ഒരുപാട് അത്ഭുത ബാലന്മാർ ഇസ്ലാമിൽ ഇനിയും വരാനുണ്ട്, കേൾക്കാം. നമസ്കാരം. ആലപ്പുഴയിൽ നടന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ ജാഥയിൽ പങ്കെടുത്തുകൊണ്ട് നടത്തിയ പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ച ആൺകുട്ടിയെ അറിയില്ല എന്നാണ് പോലീസ് ഇപ്പോഴും പറയുന്നത്. പോലീസിന് അറിയാമെങ്കിലും ഐഡന്റിറ്റി പുറത്തുവിടാൻ സാധ്യമല്ല. പക്ഷെ പോലീസ് പറയുന്നത് ആ ആൺകുട്ടിയെ അറിയില്ല എന്നാണ്. അതുകൊണ്ട് അന്വേഷണം വഴിമുട്ടി നിൽക്കുന്നു എന്ന ഭാഷ്യം പോലീസ് പുറത്തു പറയുന്നുണ്ട്. ഇവിടെ പോലീസ് അൻസർ എന്ന് പറയുന്ന ഒരാളെ ഇരാറ്റുപേട്ടയിൽ നിന്നും അറസ്റ്റ് ചെയ്തിരുന്നു. കുട്ടിയെ തോളിലേറ്റിയ വ്യക്തി എന്ന നിലയിലാണ്. അയാൾ പറയുന്നു തനിക്ക് അറിയില്ല ആരാണ് കുട്ടിയെന്ന്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരാളല്ല രണ്ടു പേർ കുട്ടിയെ തോളിലേറ്റിയിരുന്നു എന്നതാണ്. ഒരു താടിക്കാരനും ഒരു താടിയില്ലാത്ത ആളും അറസ്റ്റിലായിരിക്കുന്ന അൻസാർ. ഈ കേരളത്തില് ഇങ്ങനെ ഒരു മുദ്രാവാക്യം അല്ല കൊലവിളി നടത്തിയിട്ട് ആ കുട്ടിയെ അറിയില്ലെന്ന്, ആ കുട്ടിയുടെ അഡ്രസ് തേടി പിടിക്കാൻ അതും ഈ ആലപ്പുഴയില് സാധിക്കാതെ പോകുന്ന നമ്മുടെ കേരള പോലീസുകാർക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും അവാർഡ് നൽകണമെന്നാണ് എന്റെ റിക്വസ്റ്റ്. താടിക്കാരനാണോ അല്ലയോ എന്ന് പോലീസ് അറിയാം. അപ്പോൾ മറ്റേയാളെ കൂടി കണ്ടെത്തുക. രണ്ടുപേരിൽ ഒരാൾക്ക് നിശ്ചയമായും അറിയാൻ സാധിക്കും കുട്ടി ആരുടേതാണെന്ന്. ഈ രണ്ടുപേരുടെയും അല്ല കുട്ടി എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഗുരുതരമായ കുറ്റകൃത്യമാണ് രണ്ടുപേരും ചെയ്തിരിക്കുന്നത്. കാരണം ആരാണ് എന്നുപോലും അറിയാത്ത ഒരു കുട്ടിയെ തോളിലെടുത്ത് വെച്ച് തെരുവിലൂടെ മുദ്രാവാക്യം വിളിച്ചു പോയാൽ ബാലാവകാശ നിയമം അനുസരിച്ച് അത് ഗുരുതരമായ ലംഘനമാണ്. കുട്ടികളെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ മാതാപിതാക്കൾ തീർച്ചയായും ജയിലിൽ പോകേണ്ടവരാണ്. നമ്മുടെ നാട്ടിൽ കാമുകന്മാർക്കൊപ്പം വീട്ടമ്മമാർ ഒളിച്ചോടി പോകാറുണ്ട്. അങ്ങനെ കാമുകന്മാർക്കൊപ്പം വീട്ടമ്മമാർ ഒളിച്ചോടി പോകുമ്പോൾ അവരെ ജയിലിൽ അടയ്ക്കുന്നത് പ്രധാനമായും കുട്ടികളെ അബാൻഡൻ ചെയ്തു എന്ന ബാലനീതി വകുപ്പ് അനുസരിച്ചാണ്. അതായത് കുട്ടികളെ തിരിഞ്ഞു നോക്കുന്നില്ല, കുട്ടികളെ ഉപേക്ഷിച്ചിട്ട് പോയി. പലപ്പോഴും ആ കുട്ടികൾക്ക് അച്ഛന്മാരുണ്ടാവും, അവരുടെ തണലിലായിരിക്കും കുട്ടികളെ വിട്ടിട്ട് പോയി. എന്നിട്ടും കുട്ടികളെ ഉപേക്ഷിച്ചിട്ട് പോയി എന്ന നിയമം അനുസരിച്ച് ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാറുണ്ട്. അപ്പോൾ പിന്നെ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും ജയിലിൽ പോകാൻ ഉത്തരവാദിത്തമല്ലേ? അവരെങ്ങനെയാണ് ആ കുട്ടിയോട് മുദ്രാവാക്യം വിളിക്കാൻ എത്തിയത്? ആരുടെ തോളിലാണ് ആ കുട്ടി കയറിയിരുന്നത്? ഇതൊന്നും അച്ഛനും അമ്മയ്ക്കും അറിയില്ലെങ്കിൽ അച്ഛനെയും അമ്മയെയും. ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞിട്ടൊരു കാര്യവുമില്ല, പ്രത്യേകിച്ച് ലോകോത്തര പോലീസുകാരാണ് നമ്മുടെ കേരളത്തിലുള്ള പോലീസുകാര്. അപ്പോ ഇങ്ങനെ ഒരു ജാഥ നടക്കുകയും ലൈവായിട്ട് സംപ്രേഷണം നടത്തുകയും
ഇത്രയും ഈ പ്രസംഗം വൈറലാവുകയും ചെയ്തിട്ടും വ്യത്യസ്തമായ കേസുകളിൽ ഉടനെ തന്നെ പ്രതിയെ പൊക്കി എന്ന് അവകാശപ്പെട്ട ചില വിഭാഗത്തിന് ഇപ്പോഴും ഈ കുട്ടിയെ കണ്ടുപിടിക്കാൻ ഈ 3-4 ദിവസമായിട്ടും കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത്ഭുതമില്ല. കണ്ടുപിടിക്കാൻ അവർക്ക് കഴിയില്ല. കാരണം വേട്ടക്കാർ ആരാണെന്നറിയാം, അവരുടെ വാളിന്റെ മൂർച്ച എന്താണെന്നും അവരുടെ റിയാക്ഷൻ പവർ എന്താണെന്നും അറിയുന്ന ഏതൊരു അമ്മ പെറ്റ മക്കളും ഒന്ന് കണ്ടില്ലെന്ന് വരും. പ്രതി ചേർത്ത് ജയിലിൽ അടക്കണം. ആരുടെ കുട്ടിയാണ് എന്ന് പോലും അറിയാതിരിക്കുന്ന ഒരു കുട്ടിയെ തോളിലേറ്റിയവരെയും ജയിലിൽ അടക്കണം. ഇത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന നിയമമാണ്. ഇത് ചെയ്യാൻ പോലീസിന് ധൈര്യമില്ല. വെറുതെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി തൃക്കാക്കര തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വെറുതെ ഒരു അറസ്റ്റ് നാടകം നടത്തി എന്നതിനപ്പുറത്തേക്കുള്ള ഒരു ഗൗരവം പോലീസ് ഇതിന് കൊടുക്കുന്നില്ല. കാരണം ഇതിനധികം ഗൗരവം കൊടുക്കാൻ പറ്റില്ല. ഇസ്ലാമിസ്റ്റുകളാണ് ആള്. ഏത് പോലീസുകാരനാണോ അറസ്റ്റ് ചെയ്യുന്നത്, പിന്നീട് അവന്റെ ഗതി പറയാനുണ്ടോ? ഇതിപ്പോ എന്താ നമ്മൾ വിചാരിച്ചത്? ജനാധിപത്യമാണെന്നാ? ഈ ജനാധിപത്യത്തിന്റെ മേലെ ഇവരുടെ ഒരു നിയന്ത്രകനുണ്ട്. ആ നിയന്ത്രിക്കുന്ന ആ സിസ്റ്റത്തിന്റെ പേരാണ് മതാധിപത്യം. ആ ദിവസം തന്നെ തെരുവിലിറങ്ങിയപ്പോൾ അവർ ഭയന്നു പോയി എന്ന് വേണം കരുതാൻ. സംശയമില്ല. പ്രേക്ഷകരെ മറ്റൊരു വീഡിയോ കാണിക്കാം. കാരണം ആ കുട്ടിയെ തോളിലേറ്റിയ ആളെ അറസ്റ്റ് ചെയ്തപ്പോഴേക്ക് തന്നെ അടുത്ത പ്രകടനവും കൊലവിളിയുമായി മുദ്രാവാക്യങ്ങളുമായി SDPIക്കാര് തെരുവിലിറങ്ങിയെങ്കിൽ സംശയിക്കേണ്ട, ഭയം തന്നെയാണ് ഇവിടെ വർക്കൗട്ടായിരിക്കുന്ന ആയുധം. ആ വീഡിയോയിലെ കുട്ടിയുടെ ചിത്രവും മറച്ചു വെക്കേണ്ടി വരുന്നതിൽ ഖേദിക്കുന്നു. സോഷ്യൽ മീഡിയ പറയുന്നത് ഇത് രണ്ടും ഒരു കുട്ടിയാണെന്നാണ്. ശബ്ദം കേട്ടിട്ടും ശൗര്യം കണ്ടിട്ടും രണ്ടും ഒരു കുട്ടിയാണെന്ന് തോന്നുന്നുണ്ട്. ഈ കുട്ടി, അതായത് പൗരത്വ ഭേദഗതി വിരുദ്ധ പ്രക്ഷോഭ സമയത്ത് ഈ കുട്ടി വളരെ വൈറലായ കുട്ടിയാണ്. ഈ വീഡിയോ വളരെ വൈറലായതാണ്. ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ അഭിമുഖം, ആ കുട്ടി ആരാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ ചിലയിടങ്ങളിൽ വരികയും ചെയ്തിരുന്നു. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഈ കുട്ടി ആരാണ് എന്ന് പോലീസിന് കണ്ടെത്താം. ആരായിരുന്നു ആ കുട്ടിയെന്ന് അറിയാത്തത് കൊണ്ട് അന്വേഷണവുമായി മുമ്പോട്ട് പോകുന്നില്ല എന്നുള്ള പോലീസിന്റെ ഭാഷ്യം വെറുതെയാണ്. ഈ കുട്ടിയെ സോഷ്യൽ മീഡിയയിലൂടെ അവർക്ക് പറയാം. അല്ലെങ്കിൽ പോലീസ് ഈ വീഡിയോകൾ പരിശോധിച്ച് നോക്കുക, എന്നിട്ട് പോലീസ് തീരുമാനിക്കുക നിങ്ങൾ ഞങ്ങളെ പറ്റിക്കുകയല്ല. കാരണം പബ്ലിക്കിന്റെ കണ്ണിൽ പൊടിയിടാൻ അധിക പ്രയാസമൊന്നുമില്ല. ഇത് ഒരു പ്രഹസനം മാത്രമായിരുന്നു. സോഷ്യൽ മീഡിയ ഇളകിയതിന്റെ പേരിൽ മാത്രം നാമമാത്രമായിട്ടുള്ള ഒരു അറസ്റ്റെങ്കിലും നടന്നിട്ടില്ലെങ്കിൽ പ്രതിപക്ഷം ഇളകുമെന്നും വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുമെന്നും അറിയാമെന്നുള്ളത് കൊണ്ട് ഒരാളെ അറസ്റ്റ് ചെയ്തു എന്ന് വരുത്തി തീർത്തു. ആ കുട്ടിയെ അറിയായിട്ടോ, ആ കുട്ടിയെ കണ്ടുപിടിക്കാൻ കഴിയായിട്ടോ, ആ റാലിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും തിരിച്ചറിയാൻ സാധിക്കായിട്ടോ അല്ല. ഇത് എതിർകക്ഷിയുടെ വാളിനെ ഭയപ്പെട്ട് തന്നെയാണ്. ഇങ്ങനെ ഭയപ്പെടാൻ തുടങ്ങിയാൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥിതിയുടെ അവസ്ഥ എന്താകും? നമ്മളൊക്കെ ഒരു ഡമ്മികളായി ഇവിടെ ജീവിക്കേണ്ടി വരുമോ? SDPI നേതൃത്വത്തെ ഭയന്നിട്ട്, ഇവരുടെ വാൾത്തലപ്പിനെ ഭയന്നിട്ട്? ഇത് ജനാധിപത്യമാണോ, മതേതരത്വമാണോ, അതോ ഇതൊരു പാകിസ്ഥാനായി കൊണ്ടിരിക്കുവാണോ എന്നറിയില്ല. ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടുന്ന സമയങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നാളെ ദുഃഖിക്കാനിടവരും. ഒരു കേരള ഫയൽസ് ഇറങ്ങാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നന്ദി.